ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ്. സഞ്ചാരി ട്രാവൽ വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മളിപ്പോൾ ട്രെയിനിൻ്റെ ഒരു സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ചെന്നൈയിലാണ്. അപ്പം ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായി ഇറങ്ങിയിട്ട് അപ്പോൾ ട്രെയിനിൻ്റെ സീരീസ് കാണിക്കുമ്പം ഒരു ഇതുവരെ നമ്മളെ കേരളത്തിലോ നമ്മൾ അധികം ആരും യാത്ര ചെയ്യാത്ത ബാംഗ്ലൂർ ചെന്നൈയിലുള്ളവരൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കേരളത്തിലുള്ളവരൊന്നും അധികം യാത്ര ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി ഒരു ട്രെയിനാണ്. അപ്പം ഇത് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ അകത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ പാക്ക് വെക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. ഫ്രണ്ട്സ്, ഇതാണ് പുറത്ത് നമ്മൾ പുറത്തുള്ള കാഴ്ചകൾ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ് ഡബിൾ ഡെക്കറാണ്. അതെ, താഴെ കണ്ടോ, ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് താഴെയും ഇതുണ്ട് കണ്ടോ, പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും താഴെ കണ്ടോ ഗ്ലാസ് കണ്ടോ, അതുപോലെ അതിൻ്റെ ഏറ്റവും മുകളിലും ഉണ്ട്. അപ്പോൾ രണ്ടിതായിരിക്കും, നമുക്കൊരു കോച്ചിൽ അപ്പറും ലോവറും ഉണ്ടാവും. അപ്പം ട്രെയിനിലെല്ലാം ഫുള്ള് പരസ്യങ്ങളാണ്. ഡബിൾ ഡെക്കർ എ സി ചെയർ കാർ ആണ്, ഫുള്ള് ചെയർ കാർ മാത്രമാണ് ഇതിനുള്ളത്. അകത്തെ കയറി അകത്തെ കാഴ്ചയിൽ കാണാം. ഫ്രണ്ട്സ്, ഇവിടെയും ട്രെയിനിൻ്റെ ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. കാഴ്ചകൾ കാണാൻ എല്ലാം നല്ല വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും സ്ലൈഡിങ് ഡോസ് ആണ്, പക്ഷേ ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഡോസ് അല്ല. ഇതൊരു മിഡിൽ റോ ആണ്, ഫസ്റ്റ് റോ. അപ്പോൾ ഫ്രണ്ട്സ്, താഴോട്ട് ഇറങ്ങുന്നതാണ് ലോവർ ഡെക്ക്. ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പർ ഡെക്ക് സീറ്റ് നമ്പർ 71 to 120, ലോവർ ഡെക്ക് സീറ്റ് നമ്പർ 100. ഡെക്കിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. ഇടയ്ക്കും അടുത്തൊരു ടേബിളുണ്ട്, മൂന്ന് ചെയർസും സൈഡിൽ രണ്ട് ചെയർസും ആണ്. ഫുൾ കൺജസ്റ്റഡ് ആണ്, പിന്നെ അതിൻ്റെ നിറച്ച് കൊതുകാണ്, കൊതുകിനെ ഓടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മൂന്ന് സീറ്റ് ഏറ്റവും വലിയ ട്രെയിന് കൊടുക്കണ്ടായിരുന്നു, രണ്ട് സീറ്റായിരുന്നു നല്ലത്. പിന്നെ ലഗേജ് റാക്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് ഓപ്ഷൻ എല്ലാ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് സീറ്റ്സ്. പിന്നെ ഇതിനും ഇത് ലൈൻസ് ഉണ്ട്, പക്ഷേ ഒന്നും ക്വാളിറ്റി അല്ല. നമ്മുടെ എല്ലാം വലിച്ചു വരച്ചിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ട്രെയിൻ ശതാബ്ദി എക്സ്പ്രസ്സിൽ കണ്ടതുപോലെ തന്നെ അനുപൂരി കോച്ചിലും ഇതുപോലെ തന്നെയാണ്, കുറഞ്ഞ ബ്ലൈൻസ് ആണ്. സൈഡിൽ ഇരുന്നുകൊണ്ട് ഗ്ലാസ്സിലുള്ള കാഴ്ചകൾ കാണാം. മുകളിലാണിതിപ്പോൾ. പിന്നെ സീറ്റ്സൊക്കെ അത്യാവശ്യം നല്ല അപ്രോച്ചാണ്, പക്ഷേ വലിയ വീതിയില്ല. നമ്മൾ അനുഭൂതി കോച്ചിലൊക്കെ നല്ല വീതിയുള്ള സീറ്റ്സായിരുന്നു. അപ്പോൾ ഇത് വലിയ വീതിയില്ലാത്ത സീറ്റ്സാണ്, പക്ഷേ കുഴപ്പമില്ലാത്ത അപ്രോച്ചറിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതിൻ്റെ സീറ്റ്സിൻ്റെ ബാക്കിൽ നമുക്കൊരു ടേബിളുണ്ട്. ഇപ്പം വെച്ച് കഴിക്കാനോ എന്തെങ്കിലും വെച്ച് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ലോക്ക് ചെയ്യാം. പിന്നെ താഴെ ഒരു ബാഗ്, പിന്നെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ, ഇത്രയും കാര്യങ്ങളാണ് ഒരു റോയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മിഡിൽ റോയിൽ വരുമ്പോൾ ഇവിടെ രണ്ട് സീറ്റും ഒരു ടേബിളും ഒരു സിംഗിൾ സീറ്റും ഉണ്ട്. ഇതാണ് ലോവർ ഡെക്ക്. ഇതിൻ്റെ ഫെസിലിറ്റീസ് പുറത്തുള്ള നോക്കാം. ഇവിടെ ഒരു വാട്ടർ ബീസിന് ടോയ്ലറ്റ് എങ്ങനെയാണ് നോക്കാം. നോർമൽ ടോയ്ലറ്റ്സ് ഒക്കെ തന്നെയാണ്, ഇന്ത്യൻ ടോയ്ലറ്റ്സ്. ഹാൻഡ് വാഷ് കൊടുത്തിട്ടുണ്ട്, പേപ്പർ ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ ബാക്കിലുള്ള നമ്മുടെ ഫുഡ് ടേബിൾ, അതിലും നിപ്പോൺ പെയിൻറ്റിൻ്റെ പരസ്യമാണ്. ശരിക്കും ഈ ട്രെയിനിൻ്റെ പുറത്തും അകത്തും ഫുൾ പരസ്യമാണ്. ഫുള്ളായിട്ട് പോകുന്ന ട്രെയിനാണ്. ഇതിനാണ് ഈ പരസ്യത്തിൻ്റെ ആവശ്യകത. ഇത് ഇത്രമാത്രം പരസ്യം കൊടുത്ത് ലഭിക്കുന്ന ഈ ഒരു പണം പോലും ഇതിൻ്റെ മെയിൻ്റനൻസിന് ചിലവഴിക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ ഒരു വിഷയം. പിന്നെ സീറ്റ്സിന് പുഷ് ബാക്ക് കൊടുക്കാൻ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പുഷ് ബാക്ക് കൊടുത്ത പുറകിരിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. കാരണം പുള്ളി എന്താ പറഞ്ഞാൽ കണ്ടസ്റ്റായിട്ടുള്ള സീറ്റ്സ് ആണ്. ഇതൊക്കെ ഉണ്ടോ? കൊതുകിൻ്റെ അയ്യര് കളിയാണ്. ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒന്ന്, സീറ്റ് നല്ല കൺജസ്റ്റഡ് ആണ്, നമുക്ക് ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. രണ്ടാമത് കൊതുകും കൂടെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ ചൊറിയാൻ പെടുന്ന പാട് ഒരു വലിയ പ്രശ്നമാണ്. ഒന്നിൽ ഇത് ട്രെയിൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബ്ലോവർ അടിച്ച് നിവൃത്തിയാക്കുമോ, സാനിറ്റൈസേഷനോ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇതിനെയൊക്കെ ഒരു പെസ്റ്റ് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. സീറ്റ് ഫുള്ള് കൺജസ്റ്റഡ് ആണ്. ഒരാൾ ഇറങ്ങണമെങ്കിൽ രണ്ട് പേര് ഇറങ്ങണം. പിന്നെ ഫുള്ള് കൊതുകാണ്. അവർ കൊതുകിനെ എടുക്കുന്ന ഒരു കാഴ്ചയാണ്. ലാസ്റ്റ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കൊതുക് ഇറങ്ങിപ്പോകാൻ ഒരു സാധ്യതയില്ല. അടുത്ത 6 മണിക്കൂർ കൊതുകിനെ അടിച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സ്, രാവിലെ 7:25 ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ബാംഗ്ലൂർക്ക് യാത്ര തിരിച്ചു. നമ്മൾ മുകളിൽ ഇരുന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. നല്ല കൊതുകുണ്ട്, ഫുൾ കൺജസ്റ്റഡ് ആണ്. ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ ആണ്, ചെന്നൈ സെൻട്രൽ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേഷനാണ്. ലോക്കൽ ട്രെയിൻ പോകുന്നുണ്ട്, ഇലക്ട്രിക് ട്രെയിൻ ആണ്. അവിടെ മുംബൈയിലൊക്കെ കാണുന്ന പോലുള്ള ഇലക്ട്രിക് ട്രെയിൻസ് ആണ്. ഫ്രണ്ട്സ്, നമ്മൾ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറി. അവിടെ ഒരു ഫാമിലിക്ക് വേണ്ടി നമ്മൾ ആ സീറ്റ് ഒന്ന് മാറിക്കൊടുത്തു. നമ്മുടെ രാജ്യത്ത് ഇന്നും വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു പ്രശ്നമാണ്. ചെന്നൈ പട്ടണത്തിലും ഇതേ റോഡിൻ്റെ മതിലിൻ്റെ ഇപ്പുറം, അതായത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് വേസ്റ്റിൻ്റെ വലിയ കൂമ്പാരങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഫ്രണ്ട്സ്, രാവിലെ ഒരു കാപ്പി ആയാലോ, അപ്പോൾ ഒരു ചൂട് കാപ്പി, പ്രഭാത കാഴ്ചകളെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു അടിപൊളി ഒരു യാത്ര. പ്രഭാത ഭക്ഷണമാണ്, ഇഡ്ലി വടയാണ്, പൊങ്കൽ വടയുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പാൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ കണ്ടോ, രണ്ട് ഇഡലി, രണ്ട് ചെറിയ ഉഴുന്ന വട. ചെന്നൈ നിന്ന് വരുന്ന വഴിയുള്ള പാടങ്ങളാണ് കാണുന്നത്. കേരളം പോലെ തോന്നിപ്പിക്കുന്ന പാടങ്ങളൊക്കെ. Thank you.
കട്ടിയുള്ള അപ്പം പോലെയാണ്. ഒന്ന് രണ്ട് മൂന്നെണ്ണം നല്ല കട്ടിയാണ് ഇത് സംഭവം. സാധാരണ ബോളി നല്ല സോഫ്റ്റാണ്, സ്വീറ്റാണ്. ഇത് സ്വീറ്റ് ബോളിയാന്നാ പറഞ്ഞത്. നോക്കട്ടെ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ പറയുക, ഈ ഡബിൾ ഡക്കൽ ട്രെയിനിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞങ്ങളെ കാണുന്ന ആരെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതുപോലെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ്. എപ്പോഴും സന്തോഷമായിരിക്കുക.